എന്റെ പേര് ജോസ്. വീട് കോട്ടപ്പടിക്ക. എനിക്ക് അമ്മ, ഭാര്യ, രണ്ട് മക്കള്. മകൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു, മോള് 9ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്ക് ഇപ്പോ വയസ്സ് 56. ഞാൻ ഒരു ലോറി ഡ്രൈവറാണ്. ഞാൻ ഏതാണ്ട് 15 വയസ്സ് മുതൽ മദ്യപാനിയായിരുന്നു. അത് പ്രത്യേകിച്ച് ഈ വണ്ടിപ്പണി തുടങ്ങി അന്നു മുതൽ ഇപ്പൊ ഏകദേശം 37 വർഷത്തോളമായി വണ്ടിപ്പണി തുടങ്ങിയിട്ട്. ആ വണ്ടിപ്പണിയിലേക്ക് വന്ന അന്നു മുതൽ ഞാനൊരു മദ്യപാനിയായി മാറി. എന്റെ അമ്മ എന്നെ ഒരുപാട് ധ്യാന കേന്ദ്രത്തിൽ കൊണ്ടുപോയി, ഒരുപാട് ധ്യാനങ്ങൾ കൂടി. ഞാൻ വിവാഹം കഴിഞ്ഞതിന് ശേഷം എന്റെ ഭാര്യ എന്നെ കുറെ സ്ഥലങ്ങളിൽ അട്ടപ്പാടി മുതൽ തിരുവനന്തപുരം വരെ കൊണ്ടുപോയിട്ടുണ്ട്. ഞാൻ പോയിട്ട് ധ്യാനം കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോ മദ്യം കഴിച്ചിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത്. ഏതാണ്ട് ഒരിക്കൽ ഈ പോട്ട ആശ്രമത്തില് എന്നെ കൊണ്ടുവന്നാക്കി. ഞാൻ അവിടെ 7 ദിവസം ധ്യാനം. ഞാൻ ഇവിടുന്ന് പോയപ്പോ ഒരു പൈൻ്റായിട്ടാ പോയത്. അവിടെ ചെന്ന് ഒരു 1.5 അടിച്ച് ബാക്കിയുള്ളത് ഒരു തുണിക്കത് കൊടുത്തിരുന്ന തുണിക്കത് പൊരിഞ്ഞ് വെച്ച് എന്നെ അവിടെ പനക്കിലച്ചൻ എന്ന് പറഞ്ഞ ഒരു അച്ഛനുണ്ട്. അവിടെ ഏറ്റവും പേര് കേട്ട ഒരു അച്ഛനാണ്. ആ അച്ഛൻ പേര് ചൊല്ലി വിളിച്ച് എന്നെ അവിടുന്ന് എഴുന്നേപ്പിച്ച് കിടന്ന റൂമിൽ നിന്ന് ആ മദ്യം എടുത്തുകൊണ്ടുവന്ന് ഒരു വേസ്റ്റ് കൊട്ടയ്ക്കകത്ത് ഇടിച്ചു. എന്നിട്ട് ഞാൻ വന്നു. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് വീണ്ടും കുടി തുടങ്ങി. ഏകദേശം ഒരു 40 വർഷം വരെ മദ്യത്തിന് അടിമയായിരുന്ന ഞാൻ ഒരിക്കൽ മദ്യം നിർത്തി. അത് നിർത്താൻ കാരണമുണ്ട് ഒരുപാട് ധ്യാനം കൂടി. തന്നെ ഒരിക്കൽ ഇവിടെ മറ്റൊരു ബ്രദറും കൂടെ ഉണ്ട്, അദ്ദേഹം വന്നിട്ടില്ല. ടോമി ഒരു ബ്രദർ. ആ ബ്രദറെ എല്ലാ മാസവും എന്റെ അടുത്ത് വരുമായിരുന്നു ധ്യാനത്തിന് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ ധ്യാനം കൂടാൻ 2 സ്ഥലത്ത് കൊണ്ടുപോയി. അത് കഴിഞ്ഞതിന് ശേഷമാണ് ഇവിടെ ആ ബ്രദറെ ഈ കൂട്ടായ്മയിലേക്ക് വന്നതും. ഈ കൂട്ടായ്മയിൽ നിന്ന് എന്റെ വീട്ടിൽ വന്ന് എന്നെ ക്ഷണിച്ച് പോരാൻ പറഞ്ഞ് പുള്ളി കയ്യിൽ നിന്ന് സ്വന്തം കാശ് മുടക്കി കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ പോരാൻ തയ്യാറായില്ല. ഒരുപാട് ഇതിനു മുമ്പ് ഞങ്ങൾ വേളാങ്കണ്ണി പോയത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ എപ്പോ വേളാങ്കണ്ണിക്ക് പോലും ഏറ്റവും പുറകിലത്തെ സീറ്റേ പിടിക്കുള്ളൂ. അതിന്റെ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾ പോകുന്ന സമയത്ത് ഞങ്ങളുടെ കയ്യിൽ മദ്യം ഉണ്ടാവും. അത് സൗകര്യമായിട്ട് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ഏറ്റവും പുറകിലത്തെ സീറ്റ് പിടിക്കുന്നത്, ആർക്കും ഒരു ശല്യമില്ലാതെ. അതുപോലെ ഈ തവണ വന്ന് കയറിയപ്പോഴും പുറകില് വന്ന് ഇവരുടെ കൂട്ടത്തിൽ വന്ന് കയറി. പക്ഷെ മദ്യം കയ്യിലുണ്ടായിരുന്നില്ല. ഏകദേശം 3 വർഷമായി ഞാൻ മദ്യപാനം നിർത്തിയിട്ട്. അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞങ്ങള് ആദ്യത്തെ വേളാങ്കണ്ണി യാത്രയില് എന്നോട് പറഞ്ഞു, ഈ കൂട്ടായ്മയില് വേറെ 5-6 ബ്രദർമാരുണ്ട്, അവരുടെ അടുത്ത് എന്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ചേട്ടായി ഒന്ന് വന്നാൽ മതി, മദ്യപാനം തന്നെ മാറിക്കോളും. ഞാൻ രണ്ടു പ്രാവശ്യം പറഞ്ഞു ഞാൻ അത് ഒഴിവായത്. അവസാനം പുള്ളി തന്നെ കയ്യിൽ നിന്ന് കാശ് മുടക്കി എന്നെ ഈ കൂട്ടായ്മയിലേക്ക് കൊണ്ടുവരികയും ഞാൻ മറ്റേ വേളാങ്കണ്ണിക്ക് പോവുകയും. എനിക്ക് ഏറ്റവും കൂടുതൽ ഭ്രാന്ത് പിടിച്ച എന്നാ വെച്ചാൽ, സാധാരണ ഇതിന്റെ അത് കയറുന്ന അടിച്ച് പൊളിച്ച് പാട്ടൊക്കെ പാടിയാണ്. അതിന്റെ അകത്ത് പിള്ളേരൊക്കെ ഫ്രണ്ടിൽ ഡാൻസൊക്കെ കളിച്ച വേളാങ്കണ്ണിക്കൊണ്ട്. ഇതിനകത്ത് കയറി കഴിഞ്ഞ് കൊരട്ടിപ്പള്ളി അങ്ങോട്ട് കഴിഞ്ഞോടുകൂടി സംഗതി സ്വഭാവമൊക്കെ ആകെ മാറി തുടങ്ങി. പ്രാർത്ഥന അങ്ങ് തുടങ്ങിയിട്ട് നിർത്തുന്നില്ല. ഞങ്ങൾ ഇതിന് ഇടയ്ക്ക് ഞാൻ ഇരുന്ന് ഉറങ്ങും. ഇതേ പാണ്ഡുവാറെന്ന ഒരു ജോസഫ് എന്ന് പറഞ്ഞ ഒരു ബ്രദർ വന്നിട്ടുണ്ട്. ആ ബ്രദർ ഇടയ്ക്ക് ഇവിടുന്ന് അങ്ങോട്ട് എഴുന്നേറ്റ് വരും. ഉറങ്ങുന്നവർക്കൊക്കെ ഓരോ അടിയും കൊടുത്തിട്ടാണ് എഴുതേങ്ങനെ. ഏറ്റവും മൂലയ്ക്ക് ഞാൻ ഇരുന്ന് ഉറങ്ങിയാൽ എന്റെ അടുത്ത് വന്ന് എന്റെ തുറക്കിട എന്റെ കൈയുടെ ഒരത്തിന്റെ ഒരു അടിയുണ്ട്, ഉറങ്ങാൻ വേണ്ടിയാണ് എന്റെ തീ കയറിപ്പോന്ന് ചോദിച്ചു. എന്നാലും മനസ്സിൽ ഞാൻ രണ്ട് തെറിയൊക്കെ മനസ്സിൽ വിചാരിച്ച് ഞാൻ പേടിക്കണട്ടോ. ഞാൻ ഒരുപാട് ദൈവത്തോട് അതിന് ക്ഷമ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇവിടുന്ന് രാത്രി 3 മണി വരെ പ്രാർത്ഥന, ഒന്നും ഉറങ്ങാൻ സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് ഇപ്പൊ എന്റെ കയ്യിൽ ഏതാണ്ട് 6000 രൂപയുണ്ട്. ഓ ദൈവമേ, ഇവരാരും കാണാണ്ട് അവിടെ ചെല്ലുമ്പോ എനിക്ക് ഇതിക്ക് മുമ്പ് അറിയാം അവിടുന്ന് മേടിക്കുന്നത്. അവിടെ ഈ മൂലവെട്ടി എന്ന് പറഞ്ഞ ഒരു സാധനം കിട്ടും. അന്ന് ഞങ്ങൾ മേടിക്കുമ്പോൾ 60 രൂപ ഉള്ളൂ. അത് രണ്ടെണ്ണം കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ പേര് മാറി കുഞ്ചോടി എന്നായി. ആ സാധനം ഞാൻ മേടിച്ച് ഇതിക്ക് മുമ്പ് കഴിച്ചിട്ടുള്ളതാണ്.
അത് രണ്ടെണ്ണം മേടിച്ച് കഴിക്കാന്നൊക്കെ ഉള്ള രീതിയിൽ ഇവിടുന്ന് രാത്രി ഞങ്ങളവിടെ ചെന്നപ്പോ ഏതാണ്ട് 3 മണിയോ 3:30 ഒക്കെ ഉണ്ടായി. നേരം വെളുത്ത് എഴുന്നേറ്റ് ഓർണ അടിക്കാന്നുള്ള രീതിയിൽ എഴുന്നേറ്റ് പല്ല കത്തിച്ചുകൊണ്ടിരിക്കുമ്പോഴത്തേക്കും ഇവിടുത്തെ ഭർത്തർമാർ ഓടി വന്നിട്ട് പറഞ്ഞു 6:30 ആകുമ്പോഴത്തേക്കും കാപ്പി റെഡിയാവും. ആ കാപ്പി കുടിച്ചിട്ട് കട്ട കാപ്പി കുടിച്ചിട്ട് നിങ്ങള് 7:00 7:30 മുമ്പായിട്ട് വന്ന് ഉപ്പുമാവും ചായ ഉണ്ടാവും, അതും കഴിക്കുക. എന്നിട്ട് നേരെ കുർബാനയ്ക്ക് പോകണമെന്ന് പറഞ്ഞു. കുർബാനയ്ക്ക് പോകാനായിട്ട് ഞാൻ ഇവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കി, എവിടെ ഈ കുതിരവണ്ടി കൊണ്ടു നടക്കണ പോലെ അപ്പുറത്തും ഇപ്പുറത്തുനിന്നും ചങ്ങലയിട്ട് തളച്ചപ്പോ പിന്നെ എങ്ങനെ പോണേ ഇവരുടെ കയറുള്ളിൽ നിന്ന്. ടോമി ബ്രദർ എന്നെ കുറിച്ച് ഇവരോടൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ എനിക്ക് വേണ്ടിയിട്ട് ഇവർ ഒരുപാട് പ്രാർത്ഥന നടത്തുന്നുണ്ടായിരുന്നു, ഇതൊന്നും എനിക്കറിയില്ലായിരുന്നു. അവിടുന്ന് ആ കുർബാനയും കഴിഞ്ഞ് ഇവിടെ വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നാളെ രാവിലെ പള്ളി പോയാൽ മതിയായിരിക്കും. അങ്ങനെ വിചാരിച്ചുകൊണ്ടിരുന്ന് കഴിയുമ്പോ പറഞ്ഞു പള്ളിയിൽ കുർബാന കഴിഞ്ഞിറങ്ങി പറഞ്ഞു, നിങ്ങളെല്ലാവരും 5 മണിയാകുമ്പോഴത്തേക്കും ആ മുട്ടുകൂത്തുന്നോടത്തിലേക്ക് വരണം. അവിടുന്ന് മുട്ടുകൂത്തലുണ്ട്, അവിടെയും പണി പാളി. ഇവർ പോകാൻ സമ്മതിക്കില്ല, പുറത്തേക്ക് ഇറങ്ങാൻ സമ്മതിക്കില്ല. ഒരു ചെറുതിറങ്ങിയത് എനിക്കാണെങ്കിൽ തല അറങ്ങിയിട്ട് പാടില്ല, തൂറ മുട്ടിയിട്ട് പാടില്ല, വെള്ളം അടിച്ചില്ലെങ്കിൽ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു കണക്കിന് അന്ന് മുട്ടയില് നീന്തി 7 സ്ഥലം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ സ്വഭാവത്തിന് ഒരിച്ചിരിയൊക്കെ ഒരു മാറ്റം വന്നു. കാരണം ഇവര് ഓരോരുത്തർ ഓരോ കുടിശ്ശിന്റെ ചുവട്ടിൽ വെച്ചുള്ള പ്രാർത്ഥന, അതോടുകൂടി മനസ്സിനൊരു ചെറിയൊരു മാറ്റമൊക്കെ വന്നു. അവിടുന്ന് മണല് കിടക്കുന്നവരെയും വരെ മുട്ടയിൽ നീന്തി. അത് കഴിയുമ്പോ ജോയി ബ്രദർ എഴുന്നേറ്റ് പറയാണ് നമ്മുടെ മുട്ടയിൽ നീന്തൽ തീർന്നിട്ടില്ല, ഇവിടുന്ന് മാതാകോളം വരെ ഇനിയും മുട്ടയിൽ നീന്തണം, അതിന് നിങ്ങൾ മാതാവിനെ ശക്തിയായി വിളിക്കുക, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും കയറാൻ സാധിക്കും എന്നും പറഞ്ഞ് ഇവരെല്ലാവരും മുട്ടയിൽ നീന്തണം കണ്ടപ്പോ എനിക്ക് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമോ. ഞാനും ഇവരുടെ ഒപ്പം മുട്ടയിൽ നീന്തി. അവിടെ ചെന്നപ്പോഴത്തേക്കും രണ്ട് കാലും പൊട്ടി, എന്റെ മുട്ടയിൽ തുണി, ഞാൻ കൊടുത്തിരുന്ന തുണി ഒട്ടിപ്പിടിച്ചു. അത് കഴിഞ്ഞ് അവിടുന്ന് എഴുന്നേറ്റ് ഞാൻ വിളിച്ചു, പിറ്റേ ദിവസം നാളെ നേരമ്പോഴത്തേക്ക് ഞായറാഴ്ചയുള്ള രാവിലെ പോവുമായിരിക്കും എന്ന് വിചാരിച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടെ പള്ളിയിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞപ്പോ ഇതുപോലെ തന്നെ ജോയി ബ്രദർ പറയാണ് നാളെ രാവിലെ 6 മണിക്ക് എല്ലാവരും എഴുന്നേറ്റ് പള്ളിയിലേക്ക് വരണം. നമ്മള് അവസാന ഇന്നലെ മുട്ടുകുത്തി അവസാനിച്ച കുരിശിന്റെ അവിടുന്ന് ഇഞ്ഞോട് നമ്മള് കൊന്ത 14 സ്ഥലം ചൊല്ലി വരുവാണ് അതിന് കൂടണമെന്ന് പറഞ്ഞു. അതും ഇതുപോലെ തന്നെ ആദ്യം ഒരു കളിതാമാശയൊക്കെ ആയിട്ട് എടുത്തെങ്കിലും എനിക്ക് 4 സ്ഥലം മുതല് എന്റെ അത് എത്ര പറയേണ്ടത് എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ഇവരെല്ലാവരെയും മനസ്സിലും തെറി വിളിച്ചു എല്ലാ ബ്രദർമാരെയും. അതിങ്ങനെയല്ല, ഞാൻ എന്റെ മനസ്സിൽ ദൈവത്തോട് ഇഷ്ടപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, ഒരിക്കലും മനസ്സിലങ്ങനെ പറയാൻ പാടില്ല. കാരണം ഒരുപാട് ധ്യാനം കൂടി എനിക്ക് അറിയില്ല ഇങ്ങനെ ഒരു സംഭവമുണ്ട് ഇവിടെ. അങ്ങനെയാണ് ഞാൻ ഇവരൊക്കെ തെറി മനസ്സിൽ വിളിക്കാൻ കാരണം. അത് ഞാൻ ഇപ്പൊ എന്താ പറഞ്ഞത് എനിക്കറിയില്ല. പക്ഷേ അത് 3 സ്ഥലം മുതല് അവിടുന്ന് എന്റെ മനസ്സിനും ശരീരത്തിനുമൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വന്നു. അതിനിടയ്ക്ക് ജോയി ബ്രദറെ എന്റെ തലയ്ക്ക് 7 സ്ഥലത്ത് വെച്ച് തലയ്ക്ക് കൈ വെച്ച് പ്രാർത്ഥിച്ചു. അവിടുന്ന് ഏറ്റവും അവസാനം 9 സ്ഥലത്ത് വന്നു കഴിയുമ്പോ എന്നെ ഫ്രണ്ടിലേക്ക് കയറ്റി നിർത്തി, പുരുഷന്റെ ജോലി നിർത്തി വീണ്ടും എന്റെ തലയ്ക്ക് കൈ വെച്ച് പ്രാർത്ഥിച്ചു. പിന്നെ ഇവരെല്ലാവരും എല്ലാ ബ്രദർമാരും എനിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനുണ്ടായിരുന്നു. ഞാൻ അതുപോലെ തന്നെ തിങ്കളാഴ്ച രാവിലെ ഞായറാഴ്ച വൈകിട്ട് ഉച്ച കഴിഞ്ഞ് ചോറുണ്ണാൻ ഇരുന്ന് കഴിയുമ്പോ എനിക്ക് ഉണ്ണാനായിട്ട് ചെല്ലാൻ എനിക്കൊരു ബുദ്ധിമുട്ട്. കാരണം എന്താ വെച്ചാൽ മനസ്സിൽ അതിനുമാത്രം വേദന കിടക്കുക. മെയിനായിട്ടുള്ള വേദന എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കുമ്പോ ധ്യാനം കൂട്ടിയിട്ടുണ്ടെങ്കിലും എനിക്ക് ധ്യാനത്തെ കുറിച്ചൊന്നും ഒന്നറിയ ഞാൻ ഇറങ്ങിപ്പോകുന്ന അപ്പൊ തന്നെ ഇതുപോലെ ഒരു അനുഭവം എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെയൊക്കെ പേരിൽ അതുപോലെ തന്നെ ആയിരിക്കും ഈ ഇതിന്റെ അകത്ത് നടക്കുന്ന സംഭവം എന്നാണ് വിചാരിച്ചത്. പക്ഷേ എനിക്ക് ഞായറാഴ്ചത്തെ ആ പുരുഷന്റെ വഴിക്കാണ് എല്ലാം ദൈവം എനിക്ക് വെളിപ്പെടുത്തി തന്നത്. അതുപോലെ തന്നെ ഞാൻ ജോയി ബ്രദറിന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തു, ആ രൂപത്തിൽ മാതാവിന്റെ മുമ്പിൽ വെച്ച് സത്യം ചെയ്തു, ഇനി ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഞാൻ മദ്യം കഴിക്കില്ല എന്ന് ഞാൻ സത്യം ചെയ്തു. പക്ഷെ അപ്പോഴും എന്റെ പുകവലി നിർത്തൂല എന്ന് ഞാൻ പറഞ്ഞില്ല. കാരണം പുകവലി 12 വയസ്സ് മുതൽ തുടങ്ങിയതാ. ഞാൻ ആ മദ്യപാനം നിർത്തി, അത് വേണ്ട എന്ന് വെച്ചു. അപ്പൊ ജോയി ബ്രദർ പറഞ്ഞു മോനെ അത് നിർത്താൻ പറഞ്ഞു. ഞാൻ നോക്കട്ടെ ബ്രദറെ അത് പെട്ടെന്ന് നിർത്താൻ പറ്റില്ല എന്ന് പറഞ്ഞു. ബ്രദർ വിചാരിച്ചു ഞാൻ നിർത്തിയായിരുന്നു. പിറ്റേ പ്രാവശ്യം വന്നപ്പോ ഞാൻ കുടിശ്ശിന്റെ കബറിന്ന് നേർത്ത് വലിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ എന്നോട് ചോദിച്ചു ഇത് നിർത്തിയില്ല എന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല നിർത്തിയില്ല എന്ന് പറഞ്ഞു. ടോമി ബ്രദർ എന്നോട് പറഞ്ഞു
ഇത് നിർത്ത്, ഇത് ഇനി വലിക്കുക. ഞാൻ പറഞ്ഞ എന്തേലും രണ്ട് പാക്കറ്റും കൂടെ ഉണ്ട്, ഞാൻ അതോടെ വലിച്ചിട്ട് നിർത്തിക്കോളാം തോന്നുന്നു. രണ്ട് പാക്കറ്റ് ഞാൻ മേടിച്ചിട്ടുണ്ട്, ഞാൻ അവിടെ ഓട്ടർ ഫ്രീ എന്ന് മേടിച്ചോണ്ട് വന്നാ, അത് തീർന്നു കഴിയുമ്പോ ഞാൻ നിർത്തിക്കോളാം, അതുവരെ ഞാൻ ഇത് വലിക്കട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങൾ അവിടുന്ന് വന്നു. ഈ ഇടയ്ക്ക് നമ്മളിത് പാം ഇവിടെ അതെവിടെയാ പൊള്ളാച്ച് വന്നിട്ട് നമ്മള് അവിടെ ആഹാരം കഴിക്കാൻ കാരണത്തില് ചെന്ന് കേറി വിശന്ന്, ഇപ്പൊ എന്റെ പേർക്ക് ചെന്നിട്ട് രണ്ടു മൂന്ന് ദോശ തിന്നു. ഈ ദോശ ഒരു ഏതാണ്ട് ഒരു ചുവയായിരുന്നു അതിന്, ആ കൊള്ളൂല, ദോശ കൊള്ളൂലായിരുന്നു. അത് തിന്നു കഴിയുമ്പോ സംഗതി ആകെ പ്രശ്നമായി. ഒരിടങ്ങിനൊക്കെ ഇവിടുന്ന് പിടിച്ച് നിർത്തി, വേറെ എങ്ങും നിർത്തിയില്ല, നേരെ കോട്ടപ്പിടിക്കെ ചെന്നു. ഞാൻ സത്യം പറഞ്ഞ കക്കൂസ പോകാൻ നിർത്തി വെച്ചാ ഇവിടുത്തെ ചെല്ലണേ. അപ്പൊ ഞങ്ങള് രണ്ട് ആറരയായി വീട്ടിൽ ചെല്ലുമ്പോ വെളുപ്പിനെ. ഞാനിവിടുന്ന് അപ്പൊ ഇതിനിടയ്ക്ക് ജോയി ബ്രദറ് പറഞ്ഞായിരുന്നു, വേറൊരു ബ്രദറും ഉണ്ടായിരുന്നു, അവർ രണ്ടുപേരും കൂടി പറഞ്ഞു കുഴപ്പമില്ല നിർത്തിക്കോളും, ഒന്നര പാക്കറ്റ് സേർട്ട് എന്റെ കയ്യിലുണ്ട്, അന്നേരമൊന്നും ഞാൻ വലിച്ചിട്ടില്ല. ഈ ബാത്റൂമിൽ പോകാൻ മുട്ടി ഇവിടുന്ന് വീട്ടിൽ ചെന്നു. വീട്ടിൽ ചെന്നിട്ട് ഞാൻ പറഞ്ഞു വഴി വാതിൽ തുറക്കാൻ പറഞ്ഞു, അവള് വാതിൽ തുറന്നു. ഞാൻ ചെന്ന് വഴി തന്നെ ശബ്ദമുണ്ട്, ഒന്നും ഊരിയില്ല. രണ്ട് സേർട്ട് ഇട്ട്, എനിക്ക് എപ്പോ ബാത്റൂമിൽ പോകണമെങ്കിൽ രണ്ട് സേർട്ട് വേണം. രണ്ട് സേർട്ട് ഞാൻ എടുത്തു, ഒരു സേർട്ട് ഞാൻ കത്തിച്ചു ചുണ്ടത്ത് വെച്ചു, ഒരു സിഗരറ്റ് എന്റെ ചെവിയുടെ ഇടയ്ക്കും വെച്ചു. ഞാൻ കക്കൂസിലേക്ക് ഓടി, ബാത്റൂമിന്റെ വാതിൽ തുറന്നിട്ട് എനിക്ക് ഡ്രോയറിന്റെ വള്ളി അഴിച്ച് ഈ കൊണ്ട് ഇടാൻ എനിക്ക് പറ്റിയില്ല. കാരണം ഈ സിഗരറ്റ് ഒരു മുഖയെടുത്ത് വലിച്ചോടുകൂടി ചുമയാണ് തുടങ്ങി. ചുമച്ച് ചുമച്ച് എന്റെ മൂക്കിന്ന് എന്റെ കണ്ണീന്ന് വായന്ന് ഒക്കെ മൂക്കിട്ടും കവോ എല്ലാം കൂടെ കൂടി ഒഴുകിയ ഈ ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഈ തുറ മുട്ടി ചെല്ലുന്ന അവിടെ ഈ അണ്ടറോർ ഊരെ ഊരലിന് ഈ സാധനം വെട്ടുവെക്കുന്ന പോലെ കടന്നുപോയി. ഞാൻ വേഗം തന്നെ ഈ ചുമയും കേട്ട് എന്റെ പെമ്പറോത്ത് പറഞ്ഞു, ചേട്ടൻ എന്നെ അവിടെ കേൾപ്പിക്കണേ, കയ്യിൽ സേർത്തായിരിക്കും ഇല്ല എന്ന് പറഞ്ഞു. അവള് വന്ന് നോക്കി, ഞാൻ പറഞ്ഞു നീ പോറിയെന്ന് പറഞ്ഞു. ഇവള് പെരക്കാത്തിരിട്ട് എന്നോട് പറഞ്ഞു, ഇനി ഇറങ്ങി പോവാ, ഞാൻ ആനാമ്പള്ളം തരാം. അപ്പൊ ഇവിടുന്ന് മാതാവിന്റെ ആനാമ്പള്ളം കൊണ്ടായിട്ടാണ് ഒരു അര ഗ്ലാസ് ആനാമ്പള്ളം കൊടുത്ത് വിശ്വാസ പ്രമാണം ചൊല്ലി എനിക്ക് തന്നു. ഞാനത് കുടിയും കഴിഞ്ഞ് അവളെ കക്കൂസിൽ തന്നെ നിന്നോട്ടാണ് കുടിക്കുന്നത്. അത് കുടിച്ചു ഇച്ചിരി കഴിയുമ്പോഴത്തേക്കും ഈ ചുമ വന്നിപ്പം വയറ് വേദന തുടങ്ങി. ഞാൻ കുറച്ചു നേരം വയറ് തിരുമ്പി തിരുമ കഴിഞ്ഞ് നോക്കിയപ്പോ കാലേക്കടെ എന്തോ ഓലിക്കുന്ന പോലെ എനിക്ക് തോന്നി. അപ്പൊ ഞാൻ നോക്കിയപ്പോ സംഗതി നോക്കിയപ്പോ എന്റെ അണ്ടറോറും തുണിയും കാലും എല്ലാം സംഗതി തള്ളിപ്പോയത്. ഞാൻ താഴെ നോക്കിയിട്ട് അവിടെ ഒന്നും കാണാനില്ല. ഞാൻ വേഗം രണ്ട് ബക്കറ്റ് വെള്ളം എടുത്ത് എന്റെ മേലൊക്കെ ശരിക്കും കഴുകി ഒന്ന് കുളിച്ചു, ആ അത്ര സ്ഥലം കഴുകി ഞാൻ ഇറങ്ങി പുറത്തേക്ക് വന്ന് എന്റെ പെമ്പറമോത്തി എന്നെ അവിടെ കാണിച്ചിട്ടാക്കട്ടെ ചോദിച്ചുകൊണ്ട് നോക്കട്ടെ എന്ന് പറഞ്ഞ് ചെന്ന് കഴിയുമ്പോ സംഗതി ആകെ വഷളായി. എന്നാ ഈ കുനിയ കുനിയിൽ നിന്ന് സംഗതി പോയത് ഈ ഭിത്തിയിലേക്ക് ആയിപ്പോയി. മൊത്തം ഈ വണ്ടിക്കാതെ തൂർന്ന പോലെ ആയിപ്പോയി ഈ ഭിത്തിയിലും മൊത്തം. അത് എന്നെ എന്നെ വിളിച്ചിട്ട് വെച്ചു, ചേട്ടാ നീ വന്ന് ഇത് എന്നെ പണിയെ കാണിച്ചു വെച്ചേക്കണേ ചോദിച്ചു എന്നെ വിളിച്ച്. ഞാൻ ചെന്ന് നോക്കിയപ്പോഴാണ് കാണുന്നത്. അത് കഴിഞ്ഞിട്ട് ഞാൻ അവിടുന്ന് വേഗം കയറി വീട്ടിൽ വന്നു, പെരക്കകത്ത് കയറി പൈപ്പ് എടുത്ത് പൈപ്പ് കുത്തി അത് കംപ്ലീറ്റ് തേച്ച് ഭംഗിയായിട്ട് കഴുകി കയറി വന്നു. രണ്ടാമത് അര ഗ്ലാസ് ആനാമെള്ളം കൂടെ കുടിച്ചു. അത് കുടിയും കഴിഞ്ഞ് ഈ സിഗരറ്റ് ഒന്നര പാക്കറ്റ് സിഗരറ്റ് എന്റെ കയ്യിലുണ്ടായിരുന്നു. ഞാൻ ആ സിഗരറ്റ് എടുത്ത് മാതാവിന്റെ ഒരു രൂപ ഇവിടുന്ന് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അത് എന്റെ ഭാര്യ മേടിച്ചതാണ്, അങ്ങോട്ട് 900 രൂപയ്ക്ക് അങ്ങോട്ട് ഒരു രൂപം മേടിച്ച് ആ രൂപത്തിന്റെ മുമ്പിൽ ഒരു 5 മിനിറ്റ് ഞാൻ കൊണ്ടുപോയി ആ സിഗരറ്റ് കൊണ്ടു വെച്ചു. ഒരു 6 പ്രാവശ്യം വിശ്വാസ പ്രമാണം ചൊല്ലി. അതിനുശേഷം ഞാൻ മാതാവിനോട് പറഞ്ഞു, എന്നെ ഈ മദ്യപാനം നിർത്തിയതുപോലെ തന്നെ ഈ പുകവലിയിൽ നിന്നും എനിക്ക് ഒരു മോചനം തരണമേ അമ്മ, ഇനി മേലാൽ എന്നെ ഇത് വലിക്കാൻ അനുവദിക്കരുതെന്ന് പറഞ്ഞ് ഞാൻ ഒരു 10 മിനിറ്റ് നേരം നിന്ന് പ്രാർത്ഥിച്ചിട്ട് ആ സിഗരറ്റ് അങ്ങനെ എന്നെ എടുത്തുകൊണ്ടുവന്ന് അടുപ്പിൽ കൊണ്ടുപോയിട്ടു. അത് കത്തിച്ചു കളഞ്ഞു. ഇന്ന് 3 വർഷമായി മദ്യപാനവും പുകവലിയും ഞാൻ പരിശീലനം നടത്തി. എനിക്ക് ആകെ ഉണ്ടായിരുന്നത് ഒരു 5 സെന്റ് സ്ഥലം, അതിനകത്ത് ഒരു ചെറിയ വീടായിരുന്നു. എനിക്ക് ഒരു വീട്, ഒരു വാർക്ക് വീട് പണിയണമെന്ന് ഒരുപാട് മോഹം ഉണ്ടായിരുന്നു. അപ്പൊ ഒരു വീട് പണിയാൻ എന്തെങ്കിലും പൈസ ഇല്ല. അങ്ങനെ ഇരുന്നപ്പോ പഞ്ചായത്തിൽ നിന്ന് എല്ലാവർക്കും വീട് കൊടുക്കണമെന്ന് പറഞ്ഞു, 2 ലക്ഷം രൂപയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അപ്പൊ എന്റെ ഭാര്യ പറഞ്ഞു, ഏതായാലും കൊടുത്ത് നോക്കാം എന്നു. ഞാൻ പറഞ്ഞു 2 ലക്ഷം രൂപ കൊണ്ട് അതിനടി വീട് പണിയണം ചോദിച്ചു. ചേട്ടൻ കൊടുക്ക, എല്ലാവർക്കും വെറുതെ കൊടുക്കണമല്ലോ, കൊടുക്ക അപേക്ഷ കൊടുക്കാൻ പറഞ്ഞു അപേക്ഷ കൊടുത്തു. അപേക്ഷ ഒക്കെ കൊടുത്ത് ഒരു 5-6 മാസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോ സംഗതി, ഞാൻ ഈ ജോയി ബ്രദറെ വിളിച്ചിട്ട് ചോദിച്ചു, ബ്രദറെ എങ്ങനെയൊക്കെയാണല്ലോ, എങ്ങനെയാ പെരയുടെ കാര്യം, എങ്ങനെ അത് പണിയാൻ പറ്റുമോ എന്ന് തോന്നുന്നുണ്ടോ ചോദിച്ചു. ബ്രദർ പറഞ്ഞു ഞാൻ വിളിക്കാമെന്ന് പറഞ്ഞു.
ഏതാണ്ട് ഒരു മാസത്തേക്ക് ബ്രദറെ വിളിച്ചില്ല. ആ മാസത്തിൽ ഞാനിവിടെ ഇതിന്റെ കൂടുതൽ പോകുന്നുണ്ടായിരുന്നു. അമ്മാരും അതിനെ കുറിച്ച് ഒന്നും പറഞ്ഞില്ല. ഒരു രണ്ട് മൂന്നാഴ്ച, ഒരു മാസം കഴിഞ്ഞ അടുത്ത് ഇവര് ആ പോരാട്ട ആ ആഴ്ച വെള്ളിയാഴ്ച രാത്രി 10 മണിക്ക് ജോയി ബ്രദർ എന്നെ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, ജോസ് വേറൊരു കാര്യം ചെയ്യ, ഞായറാഴ്ച അമ്മയും ഭാര്യയും മക്കളും നീയും എല്ലാവരും പോയി നിന്റെ അടവപ്പള്ളി പോയി കുംഭസാരിച്ച് കുർബാന സ്വീകരിച്ചിട്ട് ഞായറാഴ്ച നീ വരിക, നിന്റെ വീട് നീ പൊളിക്കാൻ പറഞ്ഞു. എന്റെ കയ്യിൽ 1 രൂപ പോലും ഇല്ല. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദറെ എന്റെ കയ്യിൽ 1 രൂപ ഇല്ല, പിന്നെ ഞാനിത് എങ്ങനെയാ പൊളിക്കണേ? നീ ധൈര്യമായിട്ട് പൊളിക്ക, ഇപ്പ നിനക്കോ എത്രയും വേഗം പേരെ പണിയാനുള്ള ഒരു ഇത് മാതാവ് കാണിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ ധൈര്യമായിട്ട് പൊളിക്കാൻ പറഞ്ഞു. അപ്പൊ തന്നെ കോടനാട്, ഞാൻ കല്യാണം കഴിഞ്ഞാൽ കുറിച്ചില്ല, കോടനാണ്, എന്റെ അളിയന്മാരോട് വിളിച്ചിട്ട് പറഞ്ഞു ഇങ്ങനെ പേര പൊളിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അളിയൻ പറഞ്ഞു, എന്റെ 10 പൈസ ഇല്ലാണ്ട് ഇത് എങ്ങനെയാടാ? ഞാൻ പറഞ്ഞു, എനിക്കറിയില്ല, ബ്രദർ പറഞ്ഞ രീതി അനുസരിച്ച് പൊളിക്കാൻ പോവാണ്. നിങ്ങൾക്ക് വരാൻ പറ്റുമോ? അതല്ലെങ്കിൽ ഞാൻ വേറെ ആരെങ്കിലും കൂടെ അല്ല. അവർ വരാമെന്ന് പറഞ്ഞു. ഞായറാഴ്ച വന്നു, 2 ദിവസം കൊണ്ട് പെര പൊളിച്ചു. പെര പൊളിച്ചത് എല്ലാം മാറ്റി ഇട്ടു. ഞങ്ങൾ അതിനപ്പുറം ഒരു ഷെഡും കെട്ടി. ഈ ഷെഡും കെട്ടി. അപ്പൊ എനിക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു പരിപാടിയുണ്ട്. ഞാൻ സെയിം ടിക്കറ്റ് എടുക്കും 10 എണ്ണം 10 എണ്ണം വീതം. എനിക്കൊരിക്കലും കിട്ടാറുമില്ല. അന്ന് ശനിയാഴ്ച പൗർണമി എന്ന് പറഞ്ഞൊരു ടിക്കറ്റ്, അത് എനിക്ക് വേണ്ടെന്ന് പറഞ്ഞിട്ട് ആ പുള്ളി മനഃപൂർവ്വം എന്നെ കൊണ്ട് ഏൽപ്പിച്ചതാ. എന്റെ അയ്യ അന്നെയും ടിക്കറ്റിന് 500 രൂപ കൊടുക്കണം, 50 രൂപയുടെ ടിക്കറ്റാണ്. ഒരു 10 ടിക്കറ്റ് കൊണ്ടു തന്നു. ഞാൻ ഞാൻ പള്ളിയിലൊക്കെ അന്ന് ശനിയാഴ്ച നോക്കണ്ട, അത് അന്ന് അതിനകത്ത് നോക്കിയില്ല. പള്ളിയിലൊക്കെ കഴിഞ്ഞ് ഞാൻ വന്ന് കഴിഞ്ഞിട്ട് വേറൊരു ആളുടെ അടുത്ത് പോയി ഒരു 10,000 രൂപ വായ്പ മേടിച്ച് വീട്ടിൽ വന്ന് കഴിയുമ്പോഴത്തേക്കും ഈ എനിക്ക് തന്ന ലോട്ടറിക്കാരൻ എന്നെ ഫോൺ ചെയ്തേക്കാണ്, നീ എവിടെയാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ എന്തി, ഞാൻ തന്ന ടിക്കറ്റിനകത്ത് നിനക്ക് 50,000 രൂപയുണ്ട്, നീ ആ ടിക്കറ്റുമായിട്ട് വേഗം വരാൻ പറഞ്ഞു. ഞാൻ ആ ടിക്കറ്റുമായിട്ട് നേരെ കോട്ടപ്പടിക്ക് ചെന്നു. അപ്പൊ പുള്ളി എന്നോട് പറഞ്ഞു, ഞാൻ ഇത് ഇന്ന് കൊണ്ടുവന്ന് മാറും, പുതിയ ടിക്കറ്റ് ഉള്ള കുഴപ്പം, നാളെ രാവിലെ പൈസ തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ആദ്യമായിട്ട് ഒരു 50,000 രൂപ കിട്ടി. പെരയുടെ തറയുടെ പണി അങ്ങ് തുടങ്ങി. പിന്നെ അത് കഴിഞ്ഞ് തറയുടെ പണി കഴിഞ്ഞപ്പോഴത്തേക്ക് ദേവാലയം കൊണ്ട് 2 ചിട്ടി ഉണ്ടായിരുന്നു സൊസൈറ്റിയിൽ. അത് വിളിക്കാൻ ചെന്നപ്പോ തന്നെ ആരും വിളിക്കാൻ മത്സരിക്കാൻ ഉണ്ടായിരുന്നില്ല. അത് കാരണം ആ 2 ചിട്ടി ഞങ്ങൾക്ക് കിട്ടി. ഏതാണ്ട് 680,000 രൂപയോളം പേർക്ക് മുടക്കായി. അത് എങ്ങനെയൊക്കെ ഉണ്ടായി എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. ഇതിനിടയ്ക്ക് മറ്റേ ജോയി ബ്രദർ സഹായിച്ചു, ബ്രദർമാരും സഹായിച്ചിട്ടുണ്ട്. പിന്നെ എന്റെ സഹോദരി സഹോദരന്മാർ സഹോദരികൾ സഹോദരനില്ലാട്ടോ സഹോദരിമാര് ചെയ്തു, സഹായം ചെയ്തു. അങ്ങനെയൊക്കെയായി പേര തേപ്പ് വരെയും കഴിഞ്ഞു. വാതിൽ പിടിപ്പിച്ചു. പിന്നീട് ഇനിയുള്ളത് ജനൽ പിടിപ്പിക്കണം. അടുപ്പിട്ടിട്ടില്ല. അടുപ്പ് പറഞ്ഞു ഒരു പെയിന്റും അടിക്കണം. അത് കഴിഞ്ഞാൽ കയറി താമസിക്കാം. ഇങ്ങനെയൊക്കെയാണ് എന്റെ കാര്യം. പിന്നെ ആഹാരം, ഇന്നത്തെ ആഹാരം എന്ന് എന്താണെന്നറിയില്ല. ഒരു വളരെ നല്ല രുചിയുള്ള ആഹാരം ഇന്നത്തെ ഇന്നലത്തെ ആഹാരം. ഇന്നത്തെ മീൻകറിയും ഇന്നലത്തെ മങ്ങാക്കറിയൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല സെറ്റപ്പായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. അവ തീറ്റ കഴിഞ്ഞ് കൊതി കുത്ത കണ്ണുവച്ചെന്ന് പറയരുത് കേട്ടോ. അടിപൊളി ആഹാരമായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ടുകൊണ്ട് പറഞ്ഞതാണ്. പിന്നെ അതുപോലെ തന്നെ എന്റെ ഈ കഴിഞ്ഞ മാസത്തിൽ വരാനായിട്ട് എനിക്ക് ഇരുന്നാണ്. അപ്പൊ അമ്മയ്ക്ക് സുഖമില്ലാണ്ടായി, അതുകൊണ്ട് കഴിഞ്ഞ മാസം വരാൻ പറ്റിയില്ല. ഇനി ഇനിയുള്ള കാലങ്ങളിലും ഈ കൂട്ടായ്മയിൽ തുടർന്ന് പോകണം എന്നാണ് ആഗ്രഹം. ഒരു 2 മാസം 3 മാസം കൂടി ഇരിക്കുമ്പോഴാണ് ഞാനിപ്പോ ഇവരുടെ കൂടുതൽ വരുന്നത്. കാരണം അങ്ങനെ സ്ഥിരമായിട്ട് വരാൻ പറ്റാത്തതുകൊണ്ടാണ്. അതിനുള്ള എനിക്കിപ്പോ മിഷ്യന്മാരുടെ പണിയാണ്. ഞാൻ തടി സ്വന്തമായിട്ട് മേടിക്കും, അത് സ്വന്തമായിട്ട് മുറിച്ച് കയറ്റുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് പിന്നെ അതുകൊണ്ട് അതല്ല ഈ പണ്ട് ഈ കഴിഞ്ഞിട്ട് മുമ്പത്തെ ഞായറാഴ്ച ഭാര്യ ആശുപത്രിയിലായിരുന്നു. ഈ മറ്റേ നടുവിന് സുഖമില്ലാണ്ടായി. അപ്പൊ അങ്ങനെയുള്ള ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായതുകൊണ്ടാണ് കഴിഞ്ഞ മാസം വരാൻ പറ്റാതിരുന്നത്. എനിക്ക് ഇത്രയൊക്കെയാ പറയാനുള്ളൂ. എന്നെ ദൈവം എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു.